ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റഷീസ് ടേബിൾ ഡിലൈറ്റ്സ് ഇന്ന് നമ്മളെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റിലുള്ള ക്യാരറ്റ് കേക്കാണ് ക്യാരറ്റും അതേപോലെ ഓരോ ഓറഞ്ചും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് ഇഫ്താർ സ്നാക്ക് ആയിട്ടും അതേപോലെ വൈകുന്നേരത്തെ ചായക്ക് കൂട്ടാനും ഒക്കെ നമുക്ക് ക്രീമൊന്നും ഇല്ലാണ്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് 350 ഗ്രാം ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മൾ ഗ്രേറ്ററിൽ ചെറിയ ബ്ലേഡിൽ ഇങ്ങനെ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മൾ അളവ് ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ 350 ഗ്രാം ക്യാരറ്റ് എടുത്തതിന് ശേഷം നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത് ഇതാ ഈ ഒരു ബ്ലേഡിലാണ് ഞാൻ കേട്ടോ അരിഞ്ഞത് അതേപോലെ ഓറഞ്ചും ഒക്കെ ഞാൻ ഈ സെയിം ബ്ലേഡിൽ തന്നെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഒന്നെങ്കിൽ 350 ഗ്രാം അളവ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു 2.5 കപ്പ് അളന്നെടുത്താലും മതി അതേപോലെ ഇത് ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ സാധാ നാരങ്ങയില്ലേ അത് അതിൻ്റെ തൊലി ഇതേപോലെ ഈ ഗ്രേറ്ററിൽ വെച്ചിട്ട് ചുരണ്ടി എടുത്തതാണ് അത് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് സെയിം ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒരു ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും നമ്മൾ ഈ റെസിപ്പിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് എല്ലാവരും ഒഴിവാക്കാണ്ട് നോക്കാം അപ്പോൾ ഞാൻ ക്യാരറ്റ് എടുത്തത് ജസ്റ്റ് ഒന്ന് അളവ് എടുത്ത് കാണിച്ചു തരാം ഇതിപ്പോൾ 240 ml കപ്പാണ് അതിൽ ഞാനിപ്പം അധികം കുത്തി നിറയ്ക്കാണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചതിന് ശേഷം 1 കപ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ 1 കപ്പും പിന്നെ നമുക്ക് 1/2 കപ്പിൻ്റെ അടുത്തും കൂടി കിട്ടും ടോട്ടൽ 2.5 കപ്പ് ക്യാരറ്റ് നമുക്കിങ്ങനെ കിട്ടും അധികം പ്രസ് ചെയ്ത് വെക്കണ്ട അങ്ങനെ പ്രസ് ചെയ്തിട്ടാണെങ്കിൽ കറക്റ്റ് 2 കപ്പ് ക്യാരറ്റാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതധികം പ്രസ് ചെയ്യുന്നൊന്നുമില്ല അതുകൊണ്ടാണ് 2.5 കപ്പ് അളവിലെടുക്കുന്നത് അപ്പോൾ കറക്റ്റ് അളവൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം ക്യാരറ്റിൻ്റെ അളവ് കൂടിപ്പോയാലും നമ്മൾ കേക്ക് അധികം പെർഫെക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ക്യാരറ്റൊക്കെ കറക്റ്റ് അളവ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി വെക്കാം അതിന് ഞാൻ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട് അതിലേക്ക് 1.25 കപ്പ് മൈദ ആണ് നമുക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് പാനിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു അളവ് എടുത്താൽ മതി അപ്പോൾ ഞാൻ 1.25 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ആവശ്യമുള്ളത് പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം ഇട്ട് കൊടുക്കുക പിന്നെ 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ വിസ്ക് ഉപയോഗിച്ചിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇതേപോലെ സിഫ്റ്റ് ചെയ്തെടുത്താൽ മതി 1 പ്രാവശ്യം ചെയ്താൽ മതി എന്നാൽ തന്നെ നല്ലോണം മിക്സായി കിട്ടിക്കോളൂ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് പാന് സെറ്റാക്കി വെക്കണം ഇതിപ്പോൾ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് പാനാണ് ഇത് ഞാൻ ഒന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട് ബേക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്ക് അത് ഒരു സൈഡിൽ സെറ്റാക്കി വെക്കാം ഇനി നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതല്ല റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടാണ് അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ 1-3 മണിക്കൂർ മുന്നേ തന്നെ പുറത്തെടുത്ത് വെച്ചത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മൾ കേക്കിനൊക്കെ എപ്പോൾ എടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ അതാ ഞാനിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ 2 എന്നുള്ള സ്പീഡിലോ അല്ലെങ്കിൽ ഏറ്റവും ലോ സ്പീഡല്ല ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര അതായത് 200 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ചതൊന്നുമല്ല സാധാ തരിയുള്ള പഞ്ചസാര ആണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നമ്മൾ ഈ മുട്ടൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് കളറായിട്ട് വരുന്നവരെ ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നമ്മൾ വാനില കേക്കിനൊക്കെ എടുക്കുന്ന പോലെ അത്ര ഫ്ലഫി ആയിട്ട് എടുക്കണ്ട ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി ഒന്നൊന്ന് ലൈറ്റായിട്ട് ഫ്ലഫി ആവുന്നവരെ ഇത് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ദാ നമ്മളെ കളറൊക്കെ മാറി നല്ലൊരു തിക്കായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ദാ ഈ ഒരു പരുവാണ് നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു ലൂസിൽ മതി അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത് ഇട്ട് കൊടുക്കുക 3 ടേബിൾ സ്പൂണ് ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഓറഞ്ച് ജ്യൂസ് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ടും തണുപ്പില്ല രണ്ടും റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചതാണ് ഇപ്പോൾ തണുപ്പുണ്ടെങ്കിൽ അത് തണുപ്പൊക്കെ പോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അത് രണ്ടും ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത് നമ്മൾ അധികം ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി വെളിച്ചെണ്ണ അതേപോലെ ഒലിവ് ഓയിലൊന്നും യൂസ് ചെയ്യരുത് സൺഫ്ലവർ ഓയിൽ പോലത്തെ ലൈറ്റായിട്ടുള്ള ഓയിൽ മാത്രം യൂസ് ചെയ്യുക
ഇപ്പോൾ ഒരു മുക്കാൽ കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ല സ്പീഡിൽ, അതായത് ഏറ്റവും ചെറിയ സ്പീഡിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഓയിൽ ഒഴിച്ചാൽ അധികം സ്പീഡിൽ ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒന്നായിട്ട് ഇടാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ല പണിയായിരിക്കും. അപ്പോൾ കുറച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് എന്നിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് അടിച്ചതിന് ശേഷം നടുവിലൂടെ ഒരു വരട്ട് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്താലേ നമ്മൾ ഈ എഗ്ഗിൻ്റെ പതിയൊന്നും പോവാണ്ട് നമ്മൾ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അധികം മിക്സ് ചെയ്യരുത്, ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ ഇത് വേഗം എല്ലായിടത്തും മൈദയൊക്കെ എത്തിക്കോളും. അപ്പോൾ അധികം കൂട്ടി അളക്കരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ നടുവിലേക്ക് വരുന്ന രീതിയിൽ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ലാസ്റ്റുള്ള മൈദയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതിൽ പാലൊന്നും ചേർക്കുന്നില്ല, എല്ലായിടത്തിൻ്റെ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ മൈദയും അതേപോലെ നമ്മൾ മുട്ടയൊക്കെ നല്ലോണം ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. സ്പീഡ് കൂട്ടരുത്, ഇതേപോലെ മെല്ലനെ ക്ഷമയോട് കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ സൈഡിലൊക്കെ മൈദൻ്റെത് ഉണ്ടാവും, അതൊക്കെ ഇതേപോലെ സ്ക്രീപ്പ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, അതേപോലെ നമ്മൾ ഈ പാത്രത്തിൻ്റെ അടിയിലും മൈദൻ്റെത് ഉണ്ടാവും. അപ്പോൾ നല്ലോണം സ്പാച്ചിലെ അടിയിലൊക്കെ എത്തുന്ന രീതിയിൽ നല്ലോണം ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഈ മിക്സ് റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ അതാ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഒരു പകുതി ഭാഗം ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോലെ തന്നെ മെല്ലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. ഒന്നായിട്ട് കൂട്ടി അളക്കിയാൽ നമ്മൾ കേക്ക് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. അപ്പോൾ മെല്ലെ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഫസ്റ്റ് തന്നെ ക്യാരറ്റ് മുഴുവിട്ടാലും നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയായിരിക്കും. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ പകുതി ഇട്ട് കൊടുത്തിരുന്നു, ഇനിയിപ്പോൾ ബാക്കിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ എഗ്ഗിൻ്റെ പാദമൊക്കെ പോവാണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലഫിനെസ് മാറാണ്ട് തന്നെ നമുക്ക് ഫൈനായിട്ട് കിട്ടണം. അപ്പോൾ നല്ലോണം കൂട്ടിയെടുക്കാണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മെല്ലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതാ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ബാറ്റർ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബേക്കിംഗ് ട്രേയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ആക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ വലിയ ബിരിയാണി പൊട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വലിയ പാത്രം അടുപ്പത്ത് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മൾ ഈ ബേക്കിംഗ് പാൻ അധികം പുറത്ത് വെക്കാണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഓവനിലേക്കായാലും അതേപോലെ ഗ്യാസ് സ്റ്റോപ്പിലേക്കായാലും നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ബാറ്ററൊക്കെ നല്ലോണം ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബേക്കിംഗ് പാൻ ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളെ എയർ ബബിൾസ് ഒക്കെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാനിപ്പോൾ ഈ ബേക്കിംഗ് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 160-170 ഡിഗ്രിയിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഒരു മണിക്കൂർ നമുക്ക് എന്തായാലും ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. അത് ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും നമുക്ക് എന്തായാലും ഒരു മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ നമ്മൾ നല്ലോണം കുക്കാവുന്നവരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ എൻ്റെത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മുകളിലൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അധികം കളറാവണമെങ്കിൽ നമുക്ക് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി.
ഇതാണിപ്പോൾ ബേക്ക് ആയതിനു ശേഷം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. നമുക്കിത് ബേക്ക് ആയിരുന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കേക്ക് നല്ലോണം ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ആയിട്ടല്ല വരുന്നതെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഇത് ഡിമോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ നമ്മൾ പാനിലടിയിൽ വിരിച്ച ബേക്കിംഗ് ഷീറ്റ് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കൂളിംഗ് റാക്കിൽ വെച്ചിട്ട് നമുക്കിത് നല്ലോണം തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ കേക്ക് നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ നടുവിലൊന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഓവൻ തുറന്നു നോക്കിയിരുന്നു. അതിനെ കൊണ്ടാണ് അത് നടുവിൽ കുഴിഞ്ഞു പോയത്. അപ്പോൾ നമ്മളെ കേക്ക് നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റാണ്. അതേപോലെ നമ്മൾ ക്യാരറ്റും അതേപോലെ ഓറഞ്ചും ജ്യൂസും ഒക്കെ ആഡ് ചെയ്തുകൊണ്ടേ കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ക്യാരറ്റ് കേക്ക് കഴിക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉള്ളിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതൽ ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.